അങ്ങനെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിനെ പ്രതികരിക്കാൻ ആളുകൾ വ്യാപകമായ രീതിയിലുണ്ടാവും. അത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇനിയും അങ്ങനെ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഓരോ കാര്യത്തിൽ നിലപാടെടുക്കുമ്പോഴും അതിനെ നല്ലത് പറയാനും മോശമായി പറയാനും ആളുകളുണ്ടാവും. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഞാനൊരു വണ്ടി മേടിച്ചു. വണ്ടി മേടിച്ചത് മര്യാദയ്ക്ക് അധ്വാനിച്ച്. ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ ഈ പറമ്പ് ഇങ്ങ് താഴെ വരെ ഉണ്ട്. എൻ്റെ ഈ പറമ്പിൽ നിന്ന് മാത്രം 5 ക്വിൻ്റൽ കുരുമുളക് ഞാനൊരു വർഷം പറിച്ചിട്ടുണ്ട്. അന്ന് 1 കിലോയ്ക്ക് 800 രൂപ വില വന്ന സമയത്ത്, അന്ന് 5 ലക്ഷം രൂപയ്ക്ക് കുരുമുളക് വിറ്റിട്ട് 4.5 ലക്ഷം രൂപ കൊടുത്തിട്ട് ബാക്കി ലോണിട്ടിട്ടാണ് കാറെടുത്തത്. ഈ ലോകത്ത് ഇതുവരെ ഇല്ലാത്ത എന്തെല്ലോ സംഭവിക്കുന്ന പോലെയുള്ള ഒരു വാർത്തയായിരുന്നു അതിനെക്കുറിച്ച് വന്നത്. അപ്പോൾ അത് ശരിക്കും വരുന്നത് ആദിവാസികളൊന്നും മനുഷ്യരായിട്ട് പരിഗണിക്കാത്ത മനസ്സിൽ നിന്നാണ് ഈ സാധനം വരിക. അവർ മനുഷ്യ എന്നെ പോലെയുള്ള മനുഷ്യരാണ്, ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ ഫെസിലിറ്റിയും അവർക്കും കൂടെ ബാധകമാണ് എന്ന് വിചാരിച്ചാൽ ഇത് വരില്ല. അതങ്ങനെ വിചാരിക്കാതെ അവരൊന്നും അങ്ങനെ ആവേണ്ടതല്ല, അവർ മനുഷ്യരല്ല, അതുകൊണ്ട് വേറെ ഏതോ രീതിയിലുള്ളവരാണ്, അതുകൊണ്ട് ഇത്തരം സൗകര്യങ്ങൾ അവർ ഉപയോഗിക്കരുത് എന്ന് വിചാരിക്കുന്ന അങ്ങനെയുള്ള മനസ്സുള്ള ആളുകളുടെ നിന്നാണ് ഇത്തരം വാർത്തകൾ നിരന്തരമായിട്ടുണ്ടാവുക. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് വാർത്തയും പ്രശ്നവും, എന്നിട്ട് അതിനോട് ചേർത്ത് വളരെ മോശമായിട്ടുള്ള വാർത്തയൊക്കെ വന്നിട്ടുണ്ട് ഈ സമയങ്ങളിലൊക്കെ. പക്ഷേ അങ്ങനെ ഒരു വാർത്ത വന്നാൽ എനിക്ക് പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഞാനെപ്പോഴും സത്യസന്ധവും നീതിയുക്തമാണെങ്കിൽ ഈ ലോകത്തിൽ എന്ത് നടന്നാലും എനിക്കത് പ്രശ്നമാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനങ്ങനെ പ്രശ്നമാക്കാറുമില്ല ശരിക്കും. അപ്പോൾ സത്യസന്ധതയ്ക്കും നീതിയുക്തതയ്ക്കും നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രം മതി, സത്യത്തിന് എപ്പോഴും വിജയം ഉണ്ടാവും. അത് ഇപ്പോൾ ഉണ്ടായില്ലെങ്കിൽ ഒരു കാലത്ത് അതുണ്ടാവും, എന്തായാലും അതുണ്ടായേ പറ്റും. അങ്ങനെയുള്ളൊരു അവസ്ഥയുള്ളതുകൊണ്ട് അപ്പോൾ കാറെടുത്തപ്പോൾ അതിനെക്കുറിച്ച് ഭയങ്കര വിവാദമായിരുന്നു, പ്രശ്നങ്ങളായിരുന്നു. എൻ്റെ വീട്, ഈ വീടിപ്പോൾ നിങ്ങൾ കണ്ടു, ഇത് 7 നിലയാന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത ഈ പത്രത്തിലൊക്കെ വാർത്ത വന്നത്. നിങ്ങൾ ആ സമയത്തുള്ള പത്രം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ എന്തോ എനിക്കറിയില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന്. 7 നിലയുള്ള കെട്ടിടമാണ് CK ജാനു ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വീട് ഞാൻ ഒരാളുടെ പോലും 5 പൈസ ഒരാളുടെ ഒരു അധ്വാനവും മേടിക്കാതെ സ്വന്തം കൃഷി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയ വീടാണിത്. ഇതിൽ ആരുടെ ഒരു വേർപ്പിൻ്റെ ഒരു അംശം വന്നിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞവരൊക്കെ എല്ലാവരുടെ വേർപ്പും കപവും കൂടി തൂക്കി വിറ്റിട്ടാണ് അവർ വീടുണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് എല്ലാവരും ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അവർക്കങ്ങ് തോന്നിപ്പോവുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്കങ്ങനെ തോന്നിയാൽ? അതാണ് ഈ പ്രചരണ എതിരായിട്ട് വരുന്നതിൻ്റെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ ശരിക്കും ഈ പൊതുപ്രവർത്തന രംഗത്ത് 10-45 വർഷമായി ഈ ലൈവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇന്ന് എനിക്ക് 52 വയസ്സുണ്ട്. ഞാൻ 1968 ജനിച്ചതാണ്. 68 ജനിച്ച് ഇന്ന് 52 വയസ്സായി. എൻ്റെ ജീവിതം മൊത്തം ഈ സമൂഹത്തിനും പൊതുപ്രവർത്തനത്തിനും നമ്മുടെ സഹോദരങ്ങൾക്കും വേണ്ടി മാറ്റിവെച്ചു. അവസാന ഘട്ടത്തിൽ ഈ നമുക്കറിയാം കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഫാമിലി കൾച്ചർ എല്ലാ ന്യൂക്ലിയർ സിസ്റ്റാണ് ഉള്ളത് ഇന്ത്യയിൽ തന്നെ. കേരളത്തിൽ അതിൽ വ്യത്യാസമല്ല, കേരളത്തിൽ അതിൽ കുറേയും കൂടെ സ്വാർത്ഥത കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റ് സ്റ്റേറ്റുകളിലെക്കാട്ടും കൂടുതലാണ് കേരളത്തിൽ. അപ്പോൾ എല്ലാവരും അവരുടെ കുടുംബം അവരുടെ കുഞ്ഞുങ്ങൾ എന്നുള്ള രീതിയിലേക്ക് ഒതുങ്ങി ഒതുങ്ങി ഒരു പോകുന്ന സമയമുണ്ട്. ആ സമയം ഈ പ്രകൃതിയിൽ അതിജീവിക്കാൻ ഇതുവരെ ലോക ഒരു ശാസ്ത്രജ്ഞന്മാരും കണ്ടുപിടിക്കാത്തതുകൊണ്ട് എനിക്കങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോകാനും പറ്റില്ല, ഞാനും അതിൻ്റെ ഭാഗമായേ പറ്റൂ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു സപ്പോർട്ടിന് സഹായത്തിന് നമ്മളുടെ കൂടെ ഒരാളുണ്ടാവണം എന്നുള്ള ഒരു തീരുമാനം എന്നിലേക്ക് വരികയും അങ്ങനെ ഞാനൊരു മോളെ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന സമയത്താണ് ഏഷ്യാനെറ്റിൻ്റെ ശ്രീശക്തി അവാർഡ്, അത് ആദ്യത്തെ അവാർഡ് കിട്ടുന്നത് എനിക്കായിരുന്നു ശരിക്കും. ഏഷ്യാനെറ്റിൻ്റെ അവാർഡ് 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് ശരിക്കും കിട്ടിയത്. അപ്പോൾ അവാർഡ് കിട്ടിയപ്പോൾ ആ അവാർഡ് ഫംഗ്ഷനിൽ തന്നെ ഞാൻ അവിടുന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു, ഈ അവാർഡ് പൈസ ഞാനൊരു കുട്ടിയുടെ ജീവിതത്തിന് വേണ്ടി മുടക്കാനാണ് ആഗ്രഹിക്കുന്നത്, ഒരു കുഞ്ഞിൻ്റെ ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് മുടക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയും അതിനനുസരിച്ചുള്ളൊരു സംഭവം ചെയ്യുകയും അങ്ങനെയാണ് ഞാൻ എൻ്റെ മോളെ അഡോപ്റ്റ് ചെയ്ത്
ഇപ്പോൾ എൻ്റെ മോള് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഇതാണ് എൻ്റെ മോള്. മോളുടെ പേര് ജാനകി, സി കെ. എൻ്റെ മോള് മൂന്നാം ക്ലാസ്സിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. എന്തായാലും ഭാവിയിൽ എൻ്റെ ദൗത്യം ഏറ്റെടുക്കാൻ മോൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷെ ഞാൻ പറയില്ല. മോള് അന്നേരം എന്താണോ തീരുമാനിക്കുന്നത് അതിനനുസരിച്ച് കാര്യം നടക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുക. എനിക്ക് അംബേദ്കറിനെ കുറിച്ചിട്ടുള്ള കുറേ കുറച്ചൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളൂ. ആ ഒരു അറിവ് മാത്രമേ എനിക്കുള്ളൂ. അംബേദ്കർ വിഭാവനം ചെയ്ത ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്ന കാര്യത്തിൽ നമ്മളെല്ലാവരും പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് സ്വയം സമ്മതിക്കുന്ന ഒരാളാണ് ഞാൻ. അംബേദ്കറിസ്റ്റാണ് ഞാനെന്ന് പറയുമ്പോഴും അംബേദ്കർ ചെയ്തു വെച്ച എന്തു കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്? അത് ചെയ്യുമ്പോഴാണ് നമ്മൾ അംബേദ്കറിസ്റ്റ് ആവുന്നത്. അത് ചെയ്യാതിരിക്കുമ്പോൾ പേരിന് മാത്രം അംബേദ്കറിസ്റ്റ് നമ്മളാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് അംബേദ്കർ വിഭാവനം ചെയ്ത കാര്യങ്ങൾ അംബേദ്കറിന് ശേഷം ഏറ്റെടുത്ത് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മാത്രമേ അംബേദ്കറിസ്റ്റ് എന്ന് പറയാനുള്ള മൗലിക അവകാശം നമ്മൾക്കുള്ളൂ എന്നാണ് ഞാൻ സ്വയം വിചാരിക്കുന്നത്. അതുകൊണ്ട് അംബേദ്കർ ഈ ലോകത്തിനും വേണ്ടി വിഭാവനം ചെയ്ത അംബേദ്കറിൻ്റെ ഒരുപാട് സമയങ്ങളും അംബേദ്കറിൻ്റെ ജീവിതവും ഒക്കെ അതിനുവേണ്ടി അംബേദ്കർ മാറ്റിവെച്ചതാണ്. ആ രീതിയിൽ അതിൻ്റെ അന്തസത്തയോടുകൂടി അതിനെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി ആഴങ്ങളിലേക്ക് പോയി അതിൻ്റെ ഭാഗമായി അതിനെ പ്രാവർത്തികമാക്കി കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമം നമ്മളെല്ലാവരും ചെയ്യണം എന്നാണ് എനിക്ക് ശരിക്കും പറയാനുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ അംബേദ്കറിസ്റ്റ് ആവുന്നത്, അല്ലെങ്കിൽ നമ്മൾ അംബേദ്കറിസ്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത.